സ്റ്റേഷനിൽ കയറി പുള്ളിയെ കണ്ടു. പുള്ളി പുനലൂരുള്ള വിവാൻ എന്നാണ് പുള്ളിയുടെ പേര്. സംസാരിച്ചു. ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യണം. ഞാനൊന്ന് സൈബർ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ. നമസ്കാരം. സീരിയൽ നടി ശ്രീകുട്ടി, ശ്രീകുട്ടിക്ക് ഒരു 3 മാസം മുന്നേ ഒരു മോശം അനുഭവവുമായി റിലേറ്റ് ചെയ്തിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുക്കുന്നു. എന്നാൽ റീസെന്റ്ലി അതിനൊരു തീർപ്പുണ്ടാവുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിയമം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമല്ലോ, അങ്ങനൊരു ചോദ്യവും എനിക്ക് അവിടെ ചോദിക്കാനുണ്ട്. 3 മാസം മുന്നേ നടന്ന സംഭവം, ഒരുത്തൻ നിരന്തരം മോശം കമന്റ് ഇട്ട് വളരെ മോശമായ രീതിയിൽ തന്റെ മകളെയും അച്ഛനെയും അമ്മ എല്ലാവരെയും മോശം കമന്റ് ഇടുന്ന ഒരുത്തനെതിരെ 3 മാസം മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഞാനൊന്ന് സൈബർ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഊഹിക്കാം. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ സ്ഥിരം കാണുന്നവരും എൻ്റെ കമൻസ് എല്ലാം റീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം. കാരണം ഒരു അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് വളരെ മോശം രീതിയിൽ കമൻസ് എല്ലാം വരുന്നുണ്ട്. വളരെ മോശം രീതിയിൽ എന്ന് തന്നെ പറയും. തെറിയായിട്ടൊന്നുമില്ല, എങ്കിലും എന്നെയും വേദയാണ് കൂടുതൽ ടാർജറ്റ് ചെയ്ത്. ചീമയും ഒക്കെ ടാർജറ്റ് ചെയ്ത് അയാൾ ഒരുപാട് സംസാരിച്ചു. ചീമ എടുത്തപ്പോൾ വലിയ പ്രശ്നമില്ല, പക്ഷേ വേദ വല്ലാണ്ട് അയാൾ പരിഹസിക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യം ഞാൻ വോൺ ചെയ്തു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഒരുപാട് കമൻസ് ഇങ്ങനെ വരും. നമുക്ക് നമ്മളതെല്ലാം പ്രതീക്ഷയോണ്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത്. അതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ കുറേ സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും വീഡിയോ ഓരോ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കമൻസ് ഇങ്ങനെ സ്ഥിരം എല്ലാ അക്കൗണ്ടിൽ നിന്ന് വരുന്നതും ഒരേ രീതിയിലുള്ള കമൻസ് ആയതുകൊണ്ട് ഒരേ വ്യക്തിയാണ് ഇടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാരാന്ന് എനിക്ക് നേരിട്ട് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ എന്തായാലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് എന്തായാലും രജിസ്റ്റർ ചെയ്യാന്ന് കരുതി. അപ്പോൾ ഇവിടെ ശ്രീകുട്ടിയെ നിരന്തരം ടാർജറ്റ് ചെയ്ത് നിരന്തരം, അതായത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വേറെ അക്കൗണ്ട് തുടങ്ങി മോശം കമന്റ് ഇട്ട് നിരന്തരം ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ശ്രീകുട്ടി കേസ് കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ കമന്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വളരെ മോശമായ രീതിയിലും കമന്റ്സ് കാണാറുണ്ട്. പക്ഷെ ബ്ലോക്ക് ചെയ്താലും വീണ്ടും വേറെ അക്കൗണ്ട് തുടങ്ങി അതിൽ നിന്ന് വന്നിട്ട് വീണ്ടും നിരന്തരം നെഗ് കമന്റ് ഇടുന്ന ഒരാൾക്കെതിരെയാണ് ശ്രീകുട്ടി കേസ് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും എതിരെ കൊടുത്ത് അതിന്റെ പിന്നാലെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ബ്ലോക്ക് ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും വന്ന് ഇമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടി കാണിക്കുന്നവനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു വാശിയോടെ ശ്രീകുട്ടിയും കുടുംബവും കൂടി അങ്ങ് കേസ് കൊടുത്തു. എന്തായാലും കേസിന് 3 ദിവസം മുന്നേയാണ് ഒരു വിധിയും കാര്യങ്ങളൊക്കെ വന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള സാറന്മാർ ഈ പറയുന്ന നാരയെ കണ്ടെത്തി ശ്രീകുട്ടിക്ക് മുന്നിൽ കൊടുക്കുകയാണ്. എന്തായാലും ശ്രീകുട്ടി റീസെന്റ്ലി ഇട്ടിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. അച്ഛൻ വേദയ്ക്ക് പ്രത്യേകിച്ച് വേദ ചീമ ഏട്ടൻ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന് കാണാൻ പോവാണ്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നിങ്ങളും കണ്ടിട്ടില്ല. നമ്മളെപ്പോലെ നിങ്ങളിൽ കുറച്ച് പേർക്കും ആ വ്യക്തിയെ കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. വേദയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ടാവും പുള്ളിനെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തിന് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്നതാണ്, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണ് വന്നത്. നമ്മുടെ കമന്റ് ചെയ്ത അണ്ണന് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്നതാണ് ഇഷ്ടം എന്നാണ് അണ്ണൻ കമന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അണ്ണനെ കാണാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് തന്നെ നമ്മുടെ ശ്രീകുട്ടി പോകുന്നത്. അണ്ണൻ അപ്പോൾ ഏത് തരത്തിലുള്ള കമന്റ്സ് ആണ് മെഴുകി വാരി കൂട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിന്റെ അപ്പുറം വേറെ ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അണ്ണന് വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കൊണയടിയാണ് പരിപാടി. കൊള്ളാം, നല്ല കാണാൻ കൊള്ളാം എന്നുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അണ്ണൻ അങ്ങ് ചൊറിയും കടിക്കും മാന്തും പിച്ചും ബ്ലോക്ക് ചെയ്താൽ വീണ്ടും വേറെ ഒന്ന് വരും. ഇത് വേണ്ടേ കടി, ഇങ്ങനെയുള്ള നാറുകളെ പിടിച്ചു ഉരയ്ക്കണം. ഇവനൊക്കെയാണ് പുറത്തൊരു പെൺകുട്ടിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല, അത് പ്രായമൊന്നും നോക്കത്തില്ല. എൻ്റെയൊക്കെ അടുത്ത് ഒരു സ്ത്രീകളും ചെയ്യുമല്ല, ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ പോലും ചെയ്യുമല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്ര നാറിയ പരിപാടിയാണ് ഇതുപോലത്തെ പരനാറികൾ കാണിച്ചു കൂട്ടുന്നത്. ഇവനക്കെതിരെ തക്ക നിയമ നടപടി മാത്രം പോരാ, ഇടിയുടെ കുറവാണ്. നല്ല 1-ാം തരം ഇടി കിട്ടിയാൽ ഇവനൊക്കെ അങ്ങ് നന്നാവും. പിന്നെ ഒന്ന് ചളങ്ങിക്കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. അല്ലാതെ ഡിപ്രഷനും അല്ല OCD അല്ല ഒരു തേങ്ങയല്ല ഇവനൊന്നും. എന്തായാലും അതിലോട്ടും വരാം. ശ്രീകുട്ടി പറയുന്ന ബാക്കി കേട്ടോ. അപ്പോൾ ആരാന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോസിൽ താഴെ ഒരു മോശം കമൻറ്റ്, ഇപ്പോൾ ഓഫ് കോഴ്സ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒരു ഫോട്ടോ ഇട്ടാലും പലരും പല അഭിപ്രായം പറയുന്നവരുണ്ടാവും. നല്ല കമൻസ് പറയുന്നവരുണ്ടാവും, മോശം കമൻസ് പറയുന്നവരുണ്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ചില കമൻസ് നമുക്ക് അത്രയും വിഷമം തോന്നുമ്പോൾ അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. വീണ്ടും വീണ്ടും അവർ സെയിം അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുക, വേണ്ടും അവരായിട്ടൊരു ഇതില്ലാത്ത രീതിയിൽ നമ്മൾ ആക്കിയിടും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കമൻസ് വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാറുണ്ടായിരുന്നു. പുള്ളി പിന്നെ അത് നിരന്തരം പുള്ളിയൊരു അതൊരു ഹോബി പോലെ സ്ഥിരമായിട്ട് വീഡിയോസിൻ്റെ താഴെ പുള്ളിയെ ബ്ലോക്ക് ചെയ്യും, വീണ്ടും പുള്ളി പുതിയൊരു അക്കൗണ്ട് തുടങ്ങും, വീണ്ടും ബ്ലോക്ക് ചെയ്യും, വീണ്ടും അക്കൗണ്ട് തുടങ്ങും. വേദയ്ക്ക് പുതിയ പേരൊക്കെ ഇട്ട് ജോജു ജോർജ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട്, നല്ല പേരാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേദയ്ക്ക് ഇട്ടതിൽ സന്തോഷമുണ്ട്. ഭയങ്കര മോശം രീതിയിൽ തെറിയല്ല, തെറിയായിട്ടില്ല, പക്ഷേ ഭയങ്കര കേൾക്കുമ്പോൾ നമുക്കറിയാതെ നമ്മൾ മോശം രീതിയിലാണ് പറയുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പുള്ളി കമൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ തെറിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പക്ഷേ മോശമാണ്. മനസ്സിലായല്ലോ, പുള്ളിക്കതൊന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ പുള്ളി കമൻസ് ഇടുന്നുണ്ട്. പക്ഷേ അത് വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കണം, അത് മോശമാണെന്നുള്ള രീതിയിലാണ് പുള്ളി കമൻസ് ഇടുന്നത്. ഒട്ടും സഹിക്കാൻ വയ്യാതെ ഒരു 1.5 വർഷം കൊണ്ട് പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് വഴി പുള്ളി കോൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഞാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് കുറച്ച് ഡിലേ ആവും, കുറച്ച് താമസം, ചെറിയ താമസം ഉണ്ടാവും യൂട്യൂബിലെ
ഇങ്ങനെ വരുന്ന കമൻസ് ഒക്കെ വരുമ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ സെപ്റ്റംബറിൽ എന്തോന്ന് കൊടുത്തത്, ഓണം കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. മിനിഞ്ഞാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പുള്ളി കിട്ടിയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് മൺഡേ വരണം, മീറ്റ് ചെയ്യണം, പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഉറപ്പായിട്ടും, എന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ച് അച്ഛനോട് ചോദിച്ച് പച്ച മരുന്ന് എന്ന് പറഞ്ഞു പുള്ളി ഒന്ന് കാണണം, അമ്മയ്ക്ക് കാണണം, വേദിക്ക് പ്രത്യേകിച്ച് കാണണം, ചീമ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് ചീമ പറ്റുമെങ്കിൽ ചീമയും. നമ്മുടെ അണ്ണന് നല്ല കഴപ്പിന്റെ നല്ല കഴപ്പാണ്, അതാണ് അണ്ണൻ ജിമെയിലിൽ വിളിക്കുന്നു, അതുവഴി വിളിക്കുന്നു, ബ്ലോക്ക് ചെയ്താൽ വീണ്ടും പുതിയ അക്കൗണ്ടായിട്ടൊക്കെ വരുന്നു, അതും ജോർജ് ജോർജിന്റെ പേരെ കിട്ടും. എന്തുവാട കഴപ്പണം കിട്ടവന്, സ്വന്തം ഐ ഡി എന്ന് വരാനുള്ള ധൈര്യമെങ്കിലും കാണിക്കും, അല്ലാണ്ട് വന്നിരുന്ന് കൊണയടിക്കുവാണ്. സ്വന്തം ഐ ഡി എന്ന് വരാനുള്ള ധൈര്യം കാണിച്ചാൽ വീണ്ടും നിന്നെയൊക്കെ സമ്മതിക്കുക, കാരണം ഇറന്നും കൊണ്ടല്ല നേരെ ആളെ കിട്ടിയില്ലേ, നേരെ കറങ്ങി ഇടിച്ചാൽ അതില്ല, ആ ഒരു സെറ്റപ്പ്. അതിനുള്ള ധൈര്യം നീക്ക് കാണിക്കുന്നില്ല. ഈ കമന്റ് ചെയ്യാൻ കാണിക്കുന്ന ചങ്കൂറ്റം സ്വന്തം പ്രൊഫൈലും കൂടി വയ്ക്കാൻ കാണിക്കണം കേട്ടടേ, നാരികളെ ഉളുപ്പില്ലാത്തവന്മാര്, ഇത്രയും ബോധമില്ലാത്തവന്മാർ ആയിപ്പോയില്ല. ശ്രീകുട്ടി 3 മാസത്തിന് മുമ്പേ കേസ് കൊടുക്കുന്നു, റീസെന്റ് അതിനൊരു വിധി വരികയാണ്. അവനെ കാണാനായിട്ടാണ് ശ്രീകുട്ടി കുടുംബം മൊത്തമായിട്ട് പോകുന്നത്. എന്തെല്ലാം ബാക്കി, അപ്പോൾ എന്തായാലും പുള്ളി ആരാ നമുക്ക് നോക്കാം. എനിക്ക് വേദ ചെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേദയ്ക്ക് കാണണമെന്ന് വേദം ഭയങ്കര ഒരു എന്തോ ഒരു പോലെ, കാരണം അവൾ അത്രയ്ക്ക് അവളുടെ മനസ്സിന് അത് വിഷമം വന്നിട്ടുണ്ട്. അയാളുടെ കമൻസ് ജോജു ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടിനെ പോലും ഒരുപാട് കമൻസ് വേദയ്ക്കെതിരെ കമൻസ് കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാൻ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒട്ടും സഹിക്കാതെ വന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് വ്യക്തി എന്നുള്ളത് നോക്കാം. ആരാണ് വ്യക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. കൊല്ലം ജില്ലക്കാർക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് വീണ്ടും ഒരു വരനാറ് എന്ന് എനിക്ക് പറയാനുള്ളവനെ കുറിച്ച്. അവനിലോട്ട് വരും മുന്നേ ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും പറയാൻ നമുക്കൊന്ന് കേട്ടുനോക്കാം. എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ ഭയങ്കര മറ്റെല്ലാവരെക്കാളും നമുക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെ അയാളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് എഴുതി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പ്രാവശ്യം ശ്രീകുട്ടിയും കുടുംബത്തെയും കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ വിടാം, കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടാത്ത രീതിക്ക് സംസാരിച്ചപ്പോൾ ഒരുപാട് ഒരു പ്രാവശ്യമല്ലല്ലോ, ഒരു വർഷമായിട്ട്. അതെ, ബ്ലോക്ക് ചെയ്തിടും, ഇയാൾ വേറെ അക്കൗണ്ട് ഉണ്ടാക്കും, അതിൽ നിന്ന് കയറും. അപ്പോൾ അങ്ങനെ അയാളെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് വരട്ടെ. അച്ഛയും റെഡിയായി. എവിടെ പോണേ? അച്ഛക്ക് വേറെ പറഞ്ഞതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്, അതുകൊണ്ടാണ് അച്ഛനും കാണാൻ. സോഷ്യൽ മീഡിയ ആണ് ആർക്കും അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തിനും 10 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ നിരന്തരം ഇങ്ങനെ ഓരോന്ന് പറയണമെന്ന് പറയാം. നമ്മൾ എന്നെ പറഞ്ഞിട്ടല്ലേ ഭാര്യ പറഞ്ഞിട്ട് മക്കളെ പറഞ്ഞിട്ട് പറയണമെന്ന് സാധിക്കാം. പ്രായത്തെ വെറും 10 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നിരന്തരം അതിന്റെ പ്രതിർത്ഥത്തെ പോലും ഒരുമാതിരി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രീതിക്ക് അയാളുടെ മെസ്സേജ് നടക്കും. ഒരുപാട് തവണ വാണി കൊടുത്തു, പക്ഷേ കേൾക്കാതെ വന്ന് പോലീസിന്റെ നിയമത്തിന് എല്ലാം എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ വരണോ അല്ല കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പോലീസ് നിയമം ഇവിടെ ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയാം, അത് വേണ്ടിയാണെന്ന് പോകുന്നത് കാണുന്നില്ല. പോലീസ് നിയമം ഇവിടെ ഉണ്ടല്ലോ, ഈ പോലീസിന്റെ നിയമത്തിന്റെയും ചങ്കൂറ്റം ഓമരൊക്കെ ഒന്ന് കാണണം. എല്ലാ കേസിലും പോലീസുകാർ ഇതുപോലെ കട്ടയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇതുപോലത്തെ നാറികൾ വളരെ വളരെ അധികം കുറഞ്ഞു പോയേനെ. നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ കൂടുതൽ സേഫായാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഗാമക്കടുവകളാണ് രാത്രി കാലഘട്ടങ്ങളിലും ബസ്സിൽ വെച്ചിട്ടും ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, മറ്റേ പ്രദർശനവും മറ്റേ പരിപാടിയൊക്കെ ഇതുപോലത്തെ നാറികളാണ് ചെയ്യുന്നത്. ഇവന്മാർ വീട്ടിൻ്റെ അകത്തിരുന്നും വല്ല ഒളിസ്ഥലങ്ങളിലിരുന്നിട്ടും ഇതുപോലെ ആദ്യം കൊണയടി കമൻസുകളും കാര്യങ്ങളൊക്കെ പറയും, പിന്നെ നേരെ ഇവന്മാരെ കളത്തി ഇറങ്ങിയിട്ട് പെമ്പിളരെ ഉപദ്രവിക്കാൻ തുടങ്ങും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തക്ക നിയമ നടപടി എടുത്ത് ഇടിച്ചു നോക്കണം എന്നാണ് എൻ്റെ ഒരു പൊതുത്തിന് ഒപ്പീനിയൻ. ഇവന്മാരെന്നും വെറുതെ വിട്ടു വയ്ക്കേണ്ട കാര്യമില്ല. എന്തായാലും ശ്രീകുട്ടി ഈ നാരയെ കണ്ടുമുട്ടുന്നു, സ്റ്റേഷനിൽ പോകുന്നു, കണ്ടുമുട്ടി കണ്ടുമുട്ടി അവിടെ ആകെ ചളവും കുളം ആക്കിയിട്ടുണ്ട് ശ്രീകുട്ടി. എന്തായാലും ബാക്കിയൊക്കെ സ്റ്റേഷനിൽ കയറി പുള്ളിയെ കണ്ടു. പുള്ളി പുനലൂരുള്ള വിവാനന്ദാണ് പുള്ളിയുടെ പേര്. സംസാരിച്ചു, ഞാൻ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ചെറിയ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പുള്ളിയുടെ അമ്മയും അച്ഛനും കൂടെയാണ് വന്നത്. 10-38 വയസ്സുണ്ട് കേട്ടോ പുള്ളിക്ക്. അച്ഛനും അമ്മയും കൂടെയാണ് വന്നത്. അപ്പൊ അമ്മയൊക്കെ ഭയങ്കര കരച്ചില്ല, ഞാനെനിക്ക് നിയമപരമായിട്ട് പോകാന്ന് പറഞ്ഞു. വേറെയോടും എന്നോടും അച്ഛനോടും അമ്മയോടും ഒക്കെ മാപ്പ് പറഞ്ഞു, എഴുതി വെപ്പിച്ച് അങ്ങനെ പുള്ളി പോയിട്ടുണ്ട്. 10-38 വയസ്സുള്ള ഒരു കഴപ്പോളിയാണ് ഇവൻ. ഇവൻ കുടുംബമുണ്ടോ ഗോത്രമുണ്ടോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവൻ അപ്പനും അമ്മയും ഉണ്ട്. ശ്രീകുട്ടി ചെയ്തൊരു മണ്ടത്തനുണ്ട്. അവന്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഓക്കെ സ്റ്റേഷന്റെ അകത്ത് കയറിയിട്ടൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അവരുടെയൊക്കെ റൈറ്റ്സും കാര്യങ്ങളും വേണം. പക്ഷെ ഇവൻ എതിരങ്ങോട്ട് മുന്നോട്ട് പോവേണ്ടതായിരുന്നു. ഇവനൊന്നും ഇനി ആരെയും ഒരു പെണ്ണിനെയും കണ്ടാലും ഇവന്റെ ഒന്ന് കിടുങ്ങാൻ പണി അനങ്ങാൻ പാടില്ല. ഇവന്റെയൊക്കെ അതിന്റെ കഴപ്പാണല്ലോ കാണിച്ചു കൂട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മോശമായ രീതിയിൽ കാണിച്ചു വിടുന്നു. കഴപ്പോളികൾ എനിക്ക് പറഞ്ഞാൽ കൂടുമ്പോൾ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. ശ്രീകുട്ടി പറയും, നമ്മള് വിവാൻ ജോർജിനെ കണ്ടു, വിവാൻ ജോർജിനെ ഫാമിലിയും കണ്ടു, വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവരറിയുന്ന ഒരുപാട് പേര്, ഒരു നല്ലൊരു ഫാമിലിയിലുള്ള ആളാണെന്ന് തോന്നുന്നു. ആ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്നവർ, അവരുടെ നാട്ടിലൊക്കെ ഇയാൾ മോശക്കാരനാവില്ലേ, നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് 10 പേര് കണ്ടാൽ അയാളുടെ ഇമേജിനെ അത് ബാധിക്കായിട്ട് അവരത് പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ നിയമപരമായിട്ട് പോവാം. അപ്പോൾ എങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ കാല് പിടിച്ചൊക്കെ നിയമപരമായിട്ട് നമ്മൾ ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകാം. അപ്പോൾ വീഡിയോ ഒട്ടും പറ്റില്ല എങ്കിൽ നിയമപരമായിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞവർ ആ അമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ. നിയമപരമായിട്ട് പോകുന്നതിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും നിയമപരമായിട്ട് പോകാമെന്നൊക്കെ കരുതി. പിന്നെ ഞാൻ കരുതി ആ അമ്മക്ക് കരയുന്നുണ്ടപ്പോൾ, അയാൾ ഓർത്തിട്ടല്ല, ആ അമ്മ കരയുന്നത് കണ്ടപ്പോൾ ശരി നിയമപരമായിട്ട് പോകണ്ട, ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ച് എഴുതി, മെയിലിൽ ഇത് ആവർത്തിക്കില്ല, ഞാൻ ഇട്ടിട്ടുള്ള കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി സൈൻ ചെയ്ത് തന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇങ്ങനെ മോശം കമൻസ് ഇടുന്ന വ്യക്തികളല്ല, ആളെ കണ്ടാലും രാജാനുബാഹു,
ഒരു മൂന്ന് പേരുടെ എന്നെ പോലെ മൂന്ന് പേരുടെ ഹൈറ്റ് അയാൾക്കുണ്ടാവും, അതുപോലെ വണ്ണമുണ്ട്. 38 വയസ്സാണെന്ന് പറഞ്ഞു. പുനലൂർ, കൊല്ലം പുനലൂരാണ് പുള്ളിയുടെ വീട്. ദിവാൻ ജോർജ്, കൊല്ലംകാർക്ക് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് ഒരു കഴുപ്പണം കെട്ടാം. ദിവാൻ ജോർജ് ആണ് ലവന്റെ പേര്. ജോജു ജോർജ് എന്നാണ് അവന്റെ ഫേക്ക് അക്കൗണ്ടിന്റെ പേര്. കൊള്ളം കെട്ടാൻ നമ്മുടെ ആക്ടർ ജോജു ജോർജിന്റെ പേരിട്ടിട്ട് ദിവാൻ ജോർജ് പുൽസിതങ്ങൾ എന്ന് തന്നെ ഇതിനെ പേരിട്ട് വിളിക്കാൻ പറ്റും. എന്നാൽ ഇവനെതിരെ സ്ത്രീകുട്ടി മുന്നോട്ടെടുത്ത നീക്കങ്ങൾ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. വെറുതെ വിടാൻ പാടില്ലായിരുന്നു. എന്തിനാ ഇവനൊക്കെ അങ്ങ് കേസ് ഇട്ട് അങ്ങ് ഇടണം പരമാറിയത്. വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്ക് ഡിപ്രഷനാണ്. എനിക്ക് കണ്ടിട്ട് വേറെ അസുഖം കാര്യങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ഇത് വരും. അങ്ങനെ പുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു അസുഖം പോലെ അങ്ങനെ ചെയ്യണം. അത് അസുഖമല്ല, നല്ല കഴപ്പ. അതിന് നല്ല ഇടിയ നല്ല മൂത്തു ഇടിച്ചങ്ങ് നോക്കണം. അതോടാവൻ്റെ കഴപ്പങ്ങ് ചെയ്യും. ഇതൊന്നും ഡിപ്രഷനോ OCD ഒരു തേങ്ങയല്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് നാറുകൾ പറയുന്ന ഒരു പേരാണ്. അയ്യോ അവൻ വയ്യാത്തവന്. എന്തിനാ അവന് കഴപ്പ് കാണിക്കാനൊരു കുറവുമില്ലല്ലോ. ഇമ്മാതിരി മോശം രീതിയിൽ ഒരു കൊച്ചു മോളടുത്ത് വരെ കമൻറ്റിട്ട് മോശം പറയാൻ ഇവൻ കാണിക്കുന്ന ഈ ഒരു കഴപ്പിനെ ഇവന് ഡിപ്രഷൻ എന്നാണോ പറയുന്നത്? അല്ല OCD എന്നാണോ പറയുന്നത്? ED കുറവ്. വേറെ ഇവന് അതിൽ കുറഞ്ഞ് ഒരു കോംപ്രമൈസും ഞാൻ കാണുന്നില്ല. ED ആണ് ഇവന് കൊടുക്കേണ്ടത്. ഇതുപോലത്തെ എല്ലാ പരമാറിയിട്ടും ഞാൻ കേട്ടു. സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത ശേഷം പുള്ളിയുടെ കമന്റ് ചെയ്തില്ല. അപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്യാണ്ടിരിക്കാൻ അറിയായിരുന്നല്ലോ. മിണ്ടാതെ നിൽക്കുന്നു. ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ തന്നെയാണ് കമന്റ് ഇട്ടത്. ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ട് എല്ലാം തന്നെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഡിപ്രഷനാണ്, OCD ആണ്, എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു വീട്ടിനകത്ത് അവരെന്തോ അബുദാബിയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഈ പുള്ളിയുടെ അസുഖം കാരണം തിരിച്ച് നാട്ടിലേക്കൊക്കെ വന്നതാണ്, പുനലൂരാണെന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ അടച്ചിട്ടിരുന്ന ഫോൺ മാത്രമായിട്ട് ഈ ഫോണിൽ ഇങ്ങനെ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വേറെ ആരും ലോക്ക് പുറം ലോക്കായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ഫോൺ ഉപയോഗിച്ച് 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 ഈ കമൻസ് ഇട്ടപ്പോൾ അതൊരു ഒരു ഒരു എന്താ ഒരു അതിലൊരു അഡിക്ഷൻ വന്നിട്ട് പുള്ളി വീണ്ടും 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 ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലിയൊക്കെ നല്ലൊരു ആ ഫാമിലിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ കണ്ടാലും പറയില്ല ഇങ്ങനത്തെ കമൻസ് ഒക്കെ ഇടുന്ന ഒരാളാണെന്ന്. അത്ര ഒരു ഇത് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഈ കമൻസ് ഒക്കെ ഇടുന്നവരെല്ലാം ഇതുപോലെ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാവും. ഇത് പുള്ളി ഒരു എനിക്ക് പറയാനറിയില്ല. കണ്ടാലൊരു അസുഖം ഇല്ലാത്തത് പോലും കണ്ടാലൊരു എന്തൊക്കെയോ ഒരു സംഭവം പോലും ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നവരാണെന്ന് കരുതിയില്ല. വേറൊരു ആളോട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയാളാവും എന്ന് പറഞ്ഞ ഡൗട്ട് വെച്ച് നിന്നിട്ടാണ് അകത്ത് കയറിപ്പോൾ ഇവർ വിളിച്ചപ്പോൾ ഞാൻ അതിശയിച്ച് പോയവരായിരുന്നോ എന്നുള്ളത്. അമ്മയും അച്ഛനും മോനും കൂടിയാണ് വന്നത്. മോൻ്റെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഞാൻ സാധാരണ ഈ നെഗറ്റീവ് മോശം കമൻറ്റിടുന്ന മരക്കണക്കിലെടുത്തിട്ടുള്ള രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടൊമക് ചരിച്ചതിന് ശേഷം ചാകാതെ 2% കാണില്ല. അതായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ കഴപ്പോളികൾക്ക് ഡിപ്രഷൻ, OCD, ഈ മേൽ പറഞ്ഞ കടികളൊന്നും അമ്മാരെ മേലിലെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സൈക്കോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടേണ്ട കാര്യമില്ല. കഴപ്പോളികൾക്ക് നല്ല ഒന്നാന്തര ഇടിയുടെ കുറവെന്നേ ഞാൻ പറയത്തു. ശ്രീകുട്ടി ഇതുവരെയെങ്കിലൊക്കെ എത്തിച്ചല്ലോ. ഒരു കമന്റിൽ തുടങ്ങി അവനെ കാണേണ്ട റിയൽ മീറ്റിൽ നിന്നും റിയൽ മീറ്റിലേക്ക് പോയത് വളരെയധികം ഞാൻ സന്തുഷ്ടനാണ്. ഇതുപോലുള്ളവന്മാർക്ക് അത്യാവശ്യം ഈ രീതിയിലെങ്കിലും കൊടുക്കണം. രണ്ട് ഇടിയെങ്കിലും കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം. നമ്മുടെ കേരള പോലീസിന്റെ അടുത്ത് പറയാനുള്ള, സൈബർ ആയാലും ഓക്കെ ആരായാലും, ഹെലൻ എന്ന് പറയുന്ന ഒരു ലേഡി പണ്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ വീഡിയോ ഇടും, അതിനു മുന്നേ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു ലേഡിയാണ് ഈ ഹെലൻ ഓഫ് സ്പാർക്ക്. ധന്യ എന്നാണ് പേര്. ആ കുട്ടി ഒരു മോർഫിയത പിക്ചറിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേയായി. പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് സോൾവ് ചെയ്ത് അവന് നല്ലൊരു ജിമിട്ടം പണി അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അല്ലാതെ പേരും പ്രശസ്തിയും ഒക്കെ മാത്രമുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നിയമം അനങ്ങത്തുള്ളൂ എങ്കിൽ ആ നിയമത്തിൽ നമ്മളെപ്പോലത്തെ ഉള്ള സാധാരണക്കാർക്ക് വിശ്വാസമില്ലാതെയായി. അതുണ്ടാക്കരുത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ഇടണം.